യു ഡി എഫ് വെൽഫെയർ സഖ്യം ആത്മഹത്യാപരമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് മലപ്പുറത്ത് പറഞ്ഞു. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും എം ടി രമേശ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് കൺവീനർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ചർച്ച, അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അറിവോടുകൂടിയാണോ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതിതീവ്ര മതസ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അത് രാജ്യാന്തര ബന്ധമുള്ള ഒരു തീവ്രവാദ സംഘടന കൂടിയാണ്. അത്തരം മതമൗലികവാദ സംഘടനയുമായി രാഷ്ട്രീയ ബന്ധമുണ്ടാക്കാൻ കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം അങ്ങേയറ്റം ദേശവിരുദ്ധമായിട്ടുള്ള തീരുമാനമാണ്, ആത്മഹത്യാപരമായിട്ടുള്ള കാര്യമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ പഞ്ചായത്തുകളുടെ അധികാരം പിടിക്കാൻ വേണ്ടി ഏത് ദേശവിരുദ്ധ സംഘടനകളുമായിട്ടും ഏത് തീവ്രവാദ സംഘടനകളുമായിട്ടും സന്ധി ചെയ്യാനുള്ള ധാരണയുണ്ടാക്കാനുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും തീരുമാനം നമ്മുടെ നാട്ടിൽ ഏറെ അപകടമുണ്ടാക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള അതിതീവ്ര സ്വഭാവമുള്ള മതമൗലികവാദ സംഘടനയുമായിട്ട് ചർച്ച നടത്താൻ സാധിക്കുക? അങ്ങനെ ചർച്ച നടത്തിക്കഴിഞ്ഞാൽ അതിനെ കോൺഗ്രസ് നേതൃത്വത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഉത്തരം പറയണം. കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ടല്ലോ, അതുകൊണ്ട് അദ്ദേഹമാണ് ഇതിനെ മറുപടി പറയേണ്ടത്. ഇത് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ സമീപനമാണോ? ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അനുവാദവും അറിവുമുണ്ടോ എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റ്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഇനി മുഴുവൻ തുകയും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, ബലാഞ്ചേരി.